السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمداً عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇരിക്കാനായില്ല, ഞാൻ പറയും. നിൽക്കുന്നവരൊക്കെ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുക. ഇടത്തോട്ട് അങ്ങോട്ട് മേലെയല്ല നോക്കണ്ടേ, താഴോട്ടാണ് നോക്കണ്ടത്. കസേര ഒഴിവുണ്ടെങ്കിലും ഒഴിവുള്ള കസേരയിലേക്ക് മാറി. ഇടത്ത് ഭാഗത്ത് കസേര ഉണ്ടെങ്കിൽ ആ കസേരയിലേക്ക് മാറി. അങ്ങനെ ഇടത് ഭാഗത്ത് ഒറ്റ കസേരയില്ല എന്ന് ഉറച്ചാൽ ഇരിക്കാം. അതുവരെ ഇരിക്കരുത്. അടുത്ത ഭാഗത്തുള്ള കസേര ആദ്യം പിടിയാണ്. എന്നിട്ട് എന്നാ പിന്നെ വരുന്നവർക്ക് തോട്ടുമൊന്ന് കയറി അവിടെ ഇരിക്കാൻ പറ്റും. ഇടക്ക് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടി വരില്ല. മജ്ലിസിൽ ഇൽമാണ്, ഇൽമിന്റെ മജ്ലിസാണ്. അതിന്റെ ഇടക്ക് കൂടി ഇങ്ങനെ ആളുകൾ നടക്കണ്ടല്ലോ. അപ്പൊ ഇടത് സൈഡ് ആദ്യം പിന്നെ ചെയ്താൽ ഇടത് ഭാഗത്തുള്ള കസേര ഫുള്ളായതിന് ശേഷം വലത് ഭാഗത്ത്. ഫ്രണ്ടിൽ കസേര ഒഴിവുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കയറി കസേര ഒന്ന് നീക്കുമൊന്നും ചെയ്യരുത്. നീക്കാൻ ശ്രദ്ധിക്ക. ഒട്ടക പൊടി വാറു, ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ധൂള് വാറു വാറു നീക്കൊന്നും വേണം. ഫ്രണ്ടിൽ കസേര ഒഴിവിട്ടെങ്കിൽ അതിൽ കയറി. അപ്പൊ പിന്നെ വരുന്നവർക്ക് ബാക്കിൽ ഇങ്ങനെ സഫ് കെട്ടി സംസ്കരിക്കുമ്പോൾ സഫ് കെട്ടേണ്ടത് പോലെ തന്നെയാണ്. സദസ്സിലും സഫ് കെട്ടുന്നത്. മുന്നിലെ മുന്നിലെ സഫ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നിലെ സഫ്. കസേര നീക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ കസേര എടുത്തു പോകുന്നത് കസേര ഉള്ള സ്ഥലത്ത് ഉള്ള കസേരയിലിരിക്കാനാണ്. കസേര നീക്കണ്ട, സംഘാടകര് സൗകര്യത്തിലിട്ടതാണ്. നമ്മളെ വകയിൽ നീക്കാൻ പാടില്ല. പള്ളിയിലെ മുസല്ല അത് നമ്മളെ വകയിൽ നീക്കാൻ പാടില്ല. ആ പള്ളിയിലെ ഇമാമ് അല്ലെ മുഅദ്ദിന് പിരിച്ചത് നമ്മളെ വകയിൽ നീക്കാൻ പാടില്ല. അതുപോലെ തന്നെ കസേര സംഘാടകരോട് ചോദിക്കാണ്ട് കസേര നീക്കാൻ പാടില്ല. എല്ലാവരും ഇരുന്നോളി പള്ളിയിലെ മുസല്ല നീക്കാൻ പാടില്ല. ആ ഇത് വെറുതെ പത്തുമിൽ വെറുതെ പറഞ്ഞല്ല, കസേരക്കും ബാധകമാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത് ഒരു ആത്മീയ സദസ്സാണ്.
بحمان بطن مرحوم شيخ مشايخنا تاج العلماء قدس الله سره نور العلماء قدس الله سره عمر الفاروق تنقل نور الله مرقده تورقيا نمي بطن برنج بويا نمك نيدرتم نلقيا سيد الماريم علمين غليم اوكي أنا سمريك نورو سبسا ഞാനും പോൾ വരുന്ന വരവിൽ കാഞ്ഞങ്ങാട് മഞ്ഞനാടി ഉസ്താദ് അവരുടെ അനുജൻ സി പി കുഞ്ഞപ്പ മുസ്ലിയാർ അദ്ദേഹം പ്രായമുള്ള ഒരു പണ്ഡിതനും നമ്മുടെ വേദികളിലൊക്കെ ഉണ്ടാകുന്ന വ്യക്തിയും വളരെ താഴ്മയുള്ള ഒരു ആളുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഇന്നലെ വൈകുന്നേരം മരണപ്പെട്ടു പോയി. ഞാൻ അദ്ദേഹത്തിന്റെ മയ്യിത്ത് മണമാടുന്ന സ്ഥലത്ത് പങ്കെടുത്തുകൊണ്ട് വരികയാണ്. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ. ഈ വേദി അബ്ദുൽ ഹമീദ് ഹാജിയുടെ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കി അല്ലേ. അബ്ദുൽ ഹമീദ് ഹാജി അതുപോലെ പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി മരിച്ചുപോയ ഈ ജമാഅത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇതിന്റെ പരിസരങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആരെല്ലാമുണ്ടോ എല്ലാവരുടെയും ഖബറിൽ അള്ളാഹു സന്തോഷം നൽകുമാറാകും. അവരെയും നമ്മയും എല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നവരാണ്. ആരും ഇവിടെ കാലകാലം താമസിക്കുകയില്ല, ജീവിക്കുകയില്ല. നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടി വരും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തം. فكيف تدرك في الدنيا حقيقته قوما يا من تسلوا عنه بالحلوم. أشرف الخلق صلى الله عليه وسلم ഉറക്കിൽ കിടക്കുന്നവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല, ഉണർന്നിരിക്കുന്നവർക്ക് തന്നെ ഗ്രഹിക്കാൻ പ്രയാസമാണ്. വെറും സ്വപ്നത്തിൽ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേൾക്കുന്നവരുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കാൻ കഴിയില്ല. അതാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മരണപ്പെട്ടുപോയ മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും. ആ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും. ഈ വ്യക്തി ആരാ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചവർ അമ്മൽ മുഅ്മിനു അവിൽ മുഖ്തിനു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഉറച്ച വിശ്വാസമുള്ളവർ, ശരിയായ ഈമാനുള്ളവർ. അള്ളാഹു ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറ. അവർ വളരെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ അവർ ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അല്ലാഹു നിയോഗിച്ചയച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് വ്യക്തമായി സന്തോഷത്തോടെ പറയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിചയം അല്ലാഹു തല കൊടുക്കുന്നത് ഈമാനുള്ളവർക്കാണ്. അങ്ങനെയുള്ള ആളുകളോട്
സന്തോഷപൂർവം ഖബറിൽ വിശ്രമിക്കാൻ മലക്കുകൾ പറയും. അതേ സമയത്ത് അമ്മൽ മുനാഫിഖു അബിൽ മുർത്താബ് ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ വിശ്വാസം ഇല്ല, സംശയമാണ്, ഉറച്ച വിശ്വാസം ഇല്ല. അങ്ങനെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അൽ മുനാഫിഖു അമ്മൽ മുനാഫിഖു മേലെ വിശ്വാസം പറയുകയും ഉള്ളിൽ വിശ്വാസം ഇല്ലാത്തവരുമായവർ മറ്റൊരു വാചകം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹത്തുക്കൾ പറഞ്ഞു, അബിൽ മുർത്താബു, അല്ലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞത് അബിൽ മുർത്താബു, സംശയമുള്ളവർ, ഉറപ്പില്ലാത്തവർ. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ കഴിയില്ല. അവർ പറയും, സമയത്തു നാസ യഖൂലൂന കദാ ഫകദാ ഫഖൽതു കദാ, ആളുകൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു ഞാനും പറഞ്ഞു എന്നല്ലാതെ എനിക്കൊന്നും ഉറച്ച തീരുമാനവും വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളുകൾ പറയുന്നത് കേട്ടിട്ട് പറയുന്ന ഒരു കൂട്ടർ, അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറച്ചു വിശ്വസിച്ചവർക്ക് അറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിന്റെയും അപ്പുറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇന്നീ ലസ്തു മിസ്ലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെ അല്ല. ഇന്നീ ലസ്തുക അഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നീ ലസ്തുക ഹൈഅതികും, ഞാൻ നിങ്ങളെ രൂപഭാവത്തിൽ അല്ല. ഞാൻ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനായ വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദി മിനൻ നിസാ, ഓ നബിയുടെ ഭാര്യമാരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എന്നതാണ് അവർക്കുള്ള പ്രത്യേകത. ആ ഭാര്യമാരോട് പറയാണ്, ലസ്തുന്ന കഅഹദി മിനൻ നിസാ, നിങ്ങളാരും വേറെ സ്ത്രീകളെ പോലെ അല്ല. നിങ്ങൾക്ക് വലിയ മഹത്വമാണ്, വലിയ പ്രത്യേകതയാണ്. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവരാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, ആ നബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്, മാതാക്കളാണ്. ഒരാൾക്ക് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരിച്ച വ്യക്തിയുടെ ഭാര്യയെ ഇദ്ദ കഴിഞ്ഞതിനു ശേഷം വിവാഹം കഴിക്കാം, പക്ഷേ സ്വന്തം ബാപ്പന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. നമ്മളെ ഉമ്മയാകണമെന്നില്ല, നമ്മളെ പ്രസവിച്ച പെണ്ണല്ല, ബാപ്പ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണെങ്കിൽ ബാപ്പയുടെ ഭാര്യയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്നാൽ അതേപോലെ ഒരു നിയമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്താണ് കാരണം? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ അർവാഹ് സർവ ജനങ്ങളുടെയും ആത്മാക്കളുടെ പിതാവാണ്, ആത്മീയ രംഗത്ത് ബാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പാന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉപ്പാപ്പയാണ് ആത്മീയ രംഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നാൽ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഖാഫി സംസാരിക്കുമ്പോൾ താജുല്ലമയുടെ ഉപ്പാപ്പ എന്ന് പറഞ്ഞില്ലേ, അതേ താജുല്ലമക്ക് മാത്രം എന്തൊരു ഉപ്പാപ്പയാണ്, നമ്മളുടെയും ഉപ്പാപ്പ തന്നെ. പക്ഷേ താജുല്ലമയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലും ഉപ്പാപ്പയാണ്, ശരീരത്തിന്റെയും ഉപ്പാപ്പയാണ്. നമുക്ക് ആത്മീയ രംഗത്ത് മാത്രം അബുൽ അർവാഹാണ്, ആത്മീയ രംഗത്ത് നമ്മുടെ ഉപ്പാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേസമയത്ത് തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക രംഗത്തും അവരുടെ ഉപ്പാപ്പയാണ് കാരണം. ലോകത്തുള്ള എല്ലാ തങ്ങന്മാരും ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ മക്കളാണ്, പേരമക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും ശാരീരിക രംഗത്തുമുള്ള ഉപ്പാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മാത്രമല്ല, നെഹ്വിന്റെ കിതാബിൽ ഉള്ളൊരു ബൈത്താണ്. മുന്നിലുള്ള മുത്തയല്ലിമികളോട് ഏത് കിതാബിലാന്ന് ചോദിച്ചാൽ അവർ പറയുമെന്ന് എനിക്കറിയില്ല. ബനൂന ബനു അബിന ഇനവ ബനതുന ബനുഹുന്ന അബിന ഉർദിജാലിൽ ബാഇദി. നമ്മളുടെ മക്കൾ ആൺമക്കളൊക്കെ മക്കൾ നമ്മളെ മക്കളാണ്, പെൺമക്കളുടെ മക്കൾ വേറെ ചിലരുടെ മക്കളാണ് എന്നാണ് അതിന്റെ അർത്ഥം. പെൺമക്കളുടെ മക്കളെ നമ്മളെ മക്കൾ എന്ന് പറയാൻ വകുപ്പില്ല, മകന്റെ മകനാണെങ്കിൽ പറയാൻ വകുപ്പുണ്ട് എന്നാണ് ആ പദ്യക്കാരൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ തത്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളുടെ മക്കൾ അവർക്ക് സ്വന്തം ആൺമക്കളുടെ മക്കളെ പോലെ സ്വന്തം മക്കളെന്ന് തന്നെയാണ് പേര്. അതുകൊണ്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ മകനാണ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ്, ഫാത്തിമ ബീവിയുടെ മകനാണ്. മകളുടെ മകനായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ഈ മകൻ, സ്വന്തം മകനായി തന്നെയാണ് പറയുന്നത്, എന്റെ ഈ മകൻ മകളുടെ മകനാണ്. എന്നിട്ട് മകൻ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നുള്ള ഒരു പ്രത്യേകതയാണ് അവിടുത്തെ പെൺമക്കളുടെ മക്കൾ ആൺമക്കളുടെ മക്കളുടെ സ്ഥാനത്താണ്, സ്വന്തം മക്കളുടെ സ്ഥാനത്താണ്. അവിടുന്ന് പറഞ്ഞല്ലോ, എന്റെ ഈ മകൻ ഒരു നേതാവാണ്. നേതാവാണ് എന്ന് പറഞ്ഞ ഉടനെ എന്താ പറയുന്നത്? എന്റെ ഈ മകൻ ഒരു നേതാവാണ്, സയ്യിദാണ്, നേതാവാണ്, നേതാവാണ് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ലഅല്ലല്ലാഹു യുസ്ലിഹു ബിഹി ബൈന ഫിയത്തൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. ഈ മകന് ഒരു പവറുണ്ട്, ഈ മകന് ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഈ മകനൊരു മഹത്വമുണ്ട്. ഈ മകൻ മുഖേന ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ഭിന്നിച്ചു നിൽക്കുന്ന രണ്ട് കക്ഷികൾക്കിടയിൽ രണ്ട് ഗ്രൂപ്പായി തിരിച്ച് ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ മകൻ മുഖേന അല്ലാഹു തആല മസ്ലഹത്ത് ഉണ്ടാക്കുന്നതാണ്, പരസ്പരം യോജിപ്പുണ്ടാക്കുന്നതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം നാല് ഖുലഫാഉർ റാശിദീങ്ങളുടെയും ഭരണം നടന്നു ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. അതിനുശേഷം ചിലർ ഈ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയാക്കി നേതാവായി അവർ ബൈഅത്ത് ചെയ്തു, തീരുമാനിച്ചു.
ഉടമ്പടി ചെയ്തു. അതേ സമയത്ത് തന്നെ മറ്റു ചിലർ സുന്നത്ത് ജമാഅത്തിൽ തന്നെ പെട്ട വലിയ ഒരു മഹാനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഉടമ്പടി ചെയ്ത് നേതാവായി പ്രഖ്യാപിച്ചു. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി, രണ്ട് വിഭാഗവും സുന്നത്ത് ജമാഅത്തുകാരാണ്. സുന്നികൾക്കിടയിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി. ആ ഗ്രൂപ്പിനിടയിൽ കയറി ചില ആളുകൾ പരസ്പരം തല്ലിക്കാനും പരസ്പരം ഭിന്നിപ്പിക്കാനും വേണ്ടി ശ്രമം നടത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഹസൻ റളിയല്ലാഹു അൻഹു അതേ അവിടുന്ന് പരസ്പരം ഏറ്റുമുട്ടുന്നതിനും കലാട്ടം ഉണ്ടാക്കുന്നതിനും യോജിച്ചില്ല, മറിച്ച് മസ്ലഹത്താകണം എന്ന് ചിന്തിച്ചു. അങ്ങനെ മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കാൻ മഹാനവറുകൾ തയ്യാറായി. അങ്ങനെ മസ്ലഹത്തുണ്ടായി. ആ മസ്ലഹത്തുണ്ടായപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു കടുത്ത തീവ്രവാദിയായ ഒരാള്, ഹസൻ റളിയല്ലാഹുവിന്റെ കൂടെ തന്നെ ഉള്ള ആളാണ്, പക്ഷേ കടുത്ത തീവ്രവാദിയാണ്. ആ തീവ്രവാദിയായ മനുഷ്യൻ ഹസൻ റളിയല്ലാഹുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വിളിച്ചു, യാ ആറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അപമാനമാണ് നിങ്ങള്, ഐബാണ് നിങ്ങള്, നിങ്ങൾ ഞങ്ങളൊക്കെ നിങ്ങളെ പിന്നിൽ അടിയുറച്ച് നിന്നിട്ട് ഭിന്നിപ്പുണ്ടായി ഭിന്നിപ്പായി പോകുമ്പോ നിങ്ങൾ മസ്ലഹത്തിന് വേണ്ടി സന്ധിക്ക് വേണ്ടി സംസാരിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഐബാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽആറു ഖൈറു മിനന്നാർ. ആറ് എന്ന് പറഞ്ഞാൽ ഐബി, കുറവ്, ന്യൂനത എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. ഇവിടെ എന്താ പറയാ? അത് ഇംഗ്ലീഷ് അല്ലേ? ഇത് ഇംഗ്ലണ്ട്, ഇത് കന്നഡ. അപ്പോ നിങ്ങള് മുഅ്മിനീങ്ങൾക്ക് ന്യൂനതയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ന്യൂനത ഫാൾട്ട് എന്ന് നിങ്ങൾ പറയുന്ന ഫാൾട്ട് അത് ഖൈറു മിനന്നാർ, നരകത്തേക്കാൾ എത്രയോ നല്ലത് നീ പറയുന്ന ന്യൂനതയാണ്. നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ന്യൂനതയാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ നീണ്ട പ്രശ്നം നടത്താൻ കഴിയൂല. സൂറത്തു നൂറ്, സൂറത്തു നൂറ്, അതിന്റെ കുറേയേറെ ഭാഗം, കുറേ ദിവസം ഞാൻ പ്രസംഗിച്ചു. 4 DVD 150 രൂപ തങ്ങൾക്കെല്ലാം കിട്ടും, വാങ്ങി കേട്ടോളൂ. ഈ സമയം നീണ്ട പ്രസംഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നിർത്തു. സുഹൃത്തുക്കളെ, നമുക്ക് നരകത്തെക്കാൾ നല്ലത് ന്യൂനതയാണ് എന്ന് പറഞ്ഞു ഹസൻ റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും ആ രണ്ട് ഗ്രൂപ്പും തമ്മിൽ മസ്ലഹത്തായി. അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി, മകൻ നേതാവാണെന്നും പറഞ്ഞു. അപ്പൊ ഒരു നേതാവ് എങ്ങനെയാ വേണ്ടത്? ഒരു നേതാവ് വേണ്ടത് എല്ലാ മുസ്ലിമീങ്ങളെയും യോജിപ്പിക്കാതെ മസ്ലഹത്താക്കാൻ നോക്കുക, അതാണ് ഒരു നേതാവിന്റെ കടപ്പാട്. നേതാവ് ചെയ്യേണ്ടത് അതാണ്. താജുൽ ഉലമയിൽ നമ്മൾ കാണുന്നത്, താജുൽ ഉലമയിൽ അതാണ് നമ്മൾ കാണുന്നത്. മംഗലാപുരത്ത് ഒരു മീറ്റിംഗ് ചേർന്നു, വലിയ മീറ്റിംഗ്, ആള് വളരെ കുറവ്, ആള് വളരെ കുറയുമ്പോഴാണ് മീറ്റിംഗ് വലുതാകും. പ്രസംഗം ഏറ്റവും നല്ല പ്രസംഗം എപ്പോഴാ? കുറഞ്ഞ സമയം പ്രസംഗിക്കുന്നു, കുറഞ്ഞ സമയം പ്രസംഗിക്കുന്നു. ചിലപ്പോ ഒരു മാസം ഒക്കെ കിതാബ് നോക്കേണ്ടി വരും. കുറഞ്ഞ സമയം പ്രസംഗിക്കാൻ, ഒരു മാസം പ്രസംഗിക്കാൻ കിതാബ് നോക്കണ്ട. അപ്പോ അതിപ്പോ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലായി തരാൻ കഴിയും. രണ്ട് മിനിറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ ആ രണ്ട് മിനിറ്റിൽ എല്ലാം ഉൾപ്പെടുത്തണ്ടേ? അപ്പൊ നല്ലോണം ആലോചിക്കണം. 2 മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ കുറെ പറഞ്ഞാൽ എല്ലാം ഇല്ലെങ്കിൽ ഉണ്ടാവും. അതാ നിങ്ങൾ മനസ്സിലാക്കിയോന്ന് അറിയില്ല. ചില ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്, ആ ഡോക്ടർമാർ ചെറിയ കുട്ടികൾ കൊണ്ടുപോയി കാണിച്ചാലേ കൊറേ മരുന്ന്, കാരണം ഏതെങ്കിലും ഒന്ന് ശരിയാക്കി. നേരെ വെച്ച് നല്ല കഴിവുള്ള ഡോക്ടറാണെങ്കിലോ ചെറിയ പൈസന്റെ ചെറിയ മരുന്ന്, കാരണം അയാൾക്ക് നല്ല കഴിവില്ല, അയാൾക്ക് രോഗം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി അതിന്റെ മരുന്നും കൊടുത്തു അയാൾ തടിയെടുത്ത്.
അപ്പൊ ഡോക്ടർ എത്രത്തോളം വലുതാകുന്നുണ്ടോ മരുന്ന് വളരെ കുറച്ചേ ഉണ്ടാവും. ഡോക്ടർ എത്രത്തോളം മോശമാകുന്നുണ്ടോ മരുന്ന് കുറേ കൂടുതലുണ്ടാവും. കാരണം ഏതെങ്കിലും ഒന്ന് ശരിയായിട്ട് എനിക്ക് കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവോ പറഞ്ഞു? അപ്പോ പങ്കെടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്. വിനീതനായ ഞാൻ, അതുപോലെ ഏനപ്പള്ളി അബ്ദുള്ള കുഞ്ഞു സാഹിബ് ഉണ്ട്, മോനു ഹാജി ഉണ്ട്, അങ്ങനെ കൊറേ ഉമറാക്കളുണ്ട്. ഞങ്ങൾ കുറച്ച് ആളുകളും ഉണ്ട്. ബേക്കൽ ഇബ്രാഹിം ഉസ്താദും ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഏതോ ആകട്ടെ, ആ മീറ്റിംഗിൽ വെച്ച് മംഗലാപുരത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു തഖ്വ മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് പമ്പയിൽ വലിയ വലിയ പള്ളി അതിന്റെ കമ്മിറ്റിയിൽ വിനീതരായ ഞാനടക്കം മെമ്പർ. അന്നേ ആദ്യമേ മെമ്പർ മുന്തസലി ഹാജി ഉണ്ട്, റഷീദ് ഹാജി ഉണ്ട്, കുറേ പള്ളിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ താജുല്ലലും എന്ത് പറഞ്ഞു, പള്ളി ഉദ്ഘാടനത്തിന് എല്ലാരെയും ചൊല്ലിക്കണം. അങ്ങനെ കേരളത്തിൽ നിന്ന് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു, അതുപോലെ പലരെയും ക്ഷണിച്ചു. അതാണ് നേതാവ്, അതാണ് നേതാവ്. മുസ്ലിമീങ്ങൾ യോജിച്ച് കാണണം, ഐക്യപ്പെട്ട് കാണണം, എല്ലാവരും ഒരു സ്റ്റേജിൽ പങ്കെടുത്ത് കാണണം, എല്ലാവരും നല്ല നീയത്തോടെ കാണണം എന്ന് ചിന്തിക്കുന്ന നേതാവ്, ആ നേതാവായിരുന്നു മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു. സുഹൃത്തുക്കളെ, ആ താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണ് ഇതെന്ന് പറഞ്ഞു. ഈ സദസ്സിൽ പറയാനുള്ളത് എന്താണ്? താജുൽ ഉലമയുടെ കൂടെ ഏകദേശം 30 കൊല്ലത്തോളമായി ഞാൻ പല സ്റ്റേജിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രസംഗങ്ങൾ താജുൽ ഉലമ ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുന്ന് പ്രസംഗിക്കാൻ പല സ്ഥലത്തും പോകാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അവിടുത്തെ ഇഷ്ടം എന്താണ്? ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പറഞ്ഞു കൊടുക്കുക, അതിന്റെ തെളിവ് പറഞ്ഞു കൊടുക്കുക, ജനങ്ങളെ തഖ്വയിലേക്ക് ക്ഷണിക്കുക, അതാണ് മഹാനവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സദസ്സ്, സുഹൃത്തുക്കളെ, ഇത് ജനങ്ങളെ ഈമാനിലേക്കും തഖ്വയിലേക്കും ക്ഷണിക്കാനുള്ള സദസ്സാണ്. ഇത് താജുൽ ഉലമയുടെ സദസ്സാണ്. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് ഇത് ഖബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج دنيا من العدم. ഇപ്പോൾ അത് വിവരിക്കുന്നില്ല. ഞാൻ ബുർദ ബൈത്ത് 21 ദിവസം ബുർദ ബൈത്ത് വയള് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇൻഷാല്ലാഹ് 4 ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പൂർത്തീകരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ട്. സിൽവർ ജൂബിലി, സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 ദിവസത്തെ പ്രസംഗം ബുർദ ബൈത്ത് പുറത്തിറക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ വിശദമായി എന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിലോകവും ദുനിയാവും മുഴുവനും ഉണ്ടാകാൻ കാരണക്കാരനാണ് ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുന്ന ശരീരങ്ങളാണ്. സുഹൃത്തുക്കളെ, ആരും ഇവിടെ കാലകാലം ജീവിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് സാധാരണ മനുഷ്യനല്ലാത്തതിനാൽ
അവിടുത്തെ വഫാത്ത് സാധാരണ വഫാത്തായിരുന്നില്ല. അവിടുത്തെ വഫാത്ത് നടക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ അവിടുത്തെ വഫാത്തിനെ സംബന്ധിച്ച് അവിടുത്തേക്ക് മുൻകൂട്ടി അറിവ് ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് സാധാരണ അറിവുള്ള ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് സാധാരണ അറിവല്ല. അല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ബഹുമാനം അത് പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയാത്ത വിധം അതിഗംഭീരമാണ്. നബി തങ്ങൾക്ക് ആവശ്യമുള്ള സർവ വിഷയങ്ങളും അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ തുല്യതയില്ലാത്ത അറിവിന്റെ വക്താവായ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ കണ്ടില്ലേ? ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോവാൻ, ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ദീനിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കാൻ വേണ്ടി പോവാണ്, ശിഷ്യനെ യാത്രയാക്കാൻ ഉസ്താദ് കൂടിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവാണ്. അതിനേക്കാൾ വലിയ ആരും ഇല്ലല്ലോ. അങ്ങനെ മദീനയുടെ എന്തിലെത്തി അവിടുന്ന് തിരിച്ചു പോരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരാൻ പോരാ. നമ്മളങ്ങനല്ലേ, ചിലരെ യാത്രയാക്കാൻ വേണ്ടി കാറിന്റെ അടുത്തോളം പോകും, ചിലരെ യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിലോളം പോകും, ചിലരെ യാത്രയാക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ പോകും, ചിലരെ യാത്രയാക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് വരെ പോകും. മദീനയുടെ എൻഡ് വരെ പോയി. പിന്നെ അവര് പോകുന്നിടത്തിലോളം പോകുന്ന പിന്നെ യാത്രയാക്കലല്ലോ, യാത്ര പോലാവൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയുടെ എൻഡ് വരെ പോയി. നാട് വിടുമ്പോഴാണല്ലോ യാത്രയാകുന്നത്. നാട് വിടുന്നവരെ യാത്രക്കാരനാവൂല. ആരും തിരിഞ്ഞോക്കാൻ പാടില്ല. നാട് വിട്ടാലേ യാത്രക്കാരനാവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ദുബായിലേക്ക് പോകുമ്പോ ഈ കടമ്പൂരിലുള്ള ഒരാൾ ദുബായി പോവായി, അയാൾക്ക് മഗ്രിബ് സംസ്കരിക്കുമ്പോ ഇശാ കടമ്പൂന്ന് ജമാഅത്ത് സംസ്കരിക്കാൻ പറ്റൂല. നേരെ മറിച്ച് ഈ മഹല്ല് വിട്ട് കുറച്ച് അപ്പുറത്തിയാൽ മഗ്രിബിന്റെ കൂടെ ഇശാ കൂടി ജമാഅത്ത് സംസ്കരിക്കും. കാരണം നാട് വിടാതെ യാത്രക്കാരനാവും, നാട് വിട്ടാലേ യാത്രക്കാരനാവും. അപ്പോ നമുക്ക് ഇശാവും കൂടി ഇപ്പൊ അങ്ങ് നിസ്കരിച്ച് പോണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മഗ്രിബ് മഹല്ല് വിട്ടിട്ട് നിസ്കരിക്കുക, എന്നിട്ട് അവിടെ നിശാവ് കൂടി ജമാ. അങ്ങനെയാണ് നാട്ടിലെത്തിയ യാത്ര മുറിഞ്ഞു. അപ്പൊ ഈ വിനീതനായ ഞാനിപ്പോ കൊച്ചിയിലേക്ക് പോവാണെന്ന്, എറണാകുളത്തേക്ക് പോവാണ്. പോകുന്നതിലേ എന്റെ നാട്ടിൽ കൂടി പേരോട് കൂടി പോവാണ്. ഞാൻ പേരോടൊത്തും എന്റെ യാത്ര തീർന്നു. ഇനിയൊരു പുതിയ യാത്ര തുടങ്ങി. അപ്പൊ എന്റെ യാത്രയുടെ ദൂരം എന്റെ സ്വന്തം നാട് ഇടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ യാത്രയുടെ ദൂരം ഒന്നായിട്ട് കൂട്ടാൻ പറ്റില്ല. നാട്ടിലെത്തുമ്പോഴേക്ക് യാത്ര തീർന്നു പോകും. പിന്നെ അവിടെ നിന്ന് യാത്ര പുതിയ തുടങ്ങി. ഏതായിരുന്നാലും ആളുകളൊക്കെ ഒറ്റ മാസയിലേയും പറ്റാനല്ലേ യാത്രയ്ക്ക് പോകുന്നതല്ലേ. അപ്പൊ നാട് വിട്ടാലാണ് യാത്ര ആരംഭിക്കുന്നത്. നാട് വിടുന്നവരെ യാത്രക്കാരനാവൂല. അപ്പൊ മഹാനായ മുആദ് റളിയല്ലാഹുവിന്റെ യാത്രയാക്കാൻ നാട്ടിന്റെ എൻഡ് വരെ പോകാൻ കാരണം അവിടുന്ന് അങ്ങോട്ടാണ് യാത്രക്കാരനാകുന്നത്. അങ്ങനെ നാട്ടിന്റെ എൻഡ് വരെ പോയി. അപ്പൊ ഒരാളെ യാത്രയാക്കാൻ അത്രയേ പോകേണ്ടതുള്ളതും കൂടി മനസ്സിലാക്കിയ ചിലരുണ്ട്. ഭർത്താവ് ദുബായിലേക്ക് പോകുമ്പോ എയർപോർട്ട് വരെ പോകുന്ന ചില പെണ്ണുങ്ങമാര്, മടങ്ങി വരുമ്പോ അന്യപുരുഷനായ ഡ്രൈവർ കൂടിയാ മടങ്ങി പോകണം. അങ്ങോട്ട് പോകുമ്പോ ഭർത്താവ് ഉണ്ടായി, ഇങ്ങോട്ട് പോരുമ്പോ അന്യപുരുഷനായ ഡ്രൈവർ കൂടിയാ മടങ്ങി പോകുന്നത്. പച്ച ഹറാം കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ കൂടെയില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. സ്ത്രീകൾ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ പഠിച്ചു, ഭർത്താവ് അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ബാപ്പാന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ബാപ്പാന്റെ അനുജൻ അല്ലെങ്കിൽ ഉമ്മാന്റെ ആങ്ങള, അങ്ങനെ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ കൂടെയില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഉംറക്ക് പോലും പോകാൻ പാടില്ല. സുന്നത്തായ ഉംറയാണ്. ഹജ്ജിന് പോലും പോകാൻ പാടില്ല. ഫർളായ ഹജ്ജ് അല്ലെങ്കിൽ കാണാനും തൊടാനും പറ്റുന്ന
ഒരാളുണ്ടാകണം കൂടെ. കുറെ പെണ്ണുങ്ങളുണ്ടായപ്പോ സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെറുതെ യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയിട്ട് എന്താ കാര്യോ, തർക്കങ്ങളുടെ പ്ലെയിനിൽ കൈപിടിച്ച കയറ്റി കൊടുക്കാൻ പറ്റില്ല, അവിടെ പറ്റിയില്ല, പിന്നെന്താണ് അവിടത്തോളം പോയിട്ട് നിങ്ങൾ പോന്നല്ലേ, ഞങ്ങളും പോകണം, അസലാമ ഇതുകൊണ്ടെന്താ കാര്യം. അപ്പൊ യാത്രയ്ക്കാൻ പോകുന്നതിനൊരു പരിധി കൂടി വന്നാൽ നാട് വിടുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ നിന്നെ യാത്രയാക്കും. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വരെ അവരെ വീടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് യാത്രയ്ക്കാൻ സ്ത്രീകൾ പോകുന്നത് നല്ല ഏർപ്പാടല്ല. കാണാനും തൊടാനും ഒക്കെ വരുന്ന പുരുഷന്മാര് കൂടെ ഉണ്ടെങ്കിൽ ഹറാമു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഹറാമ് വരാൻ ധാരാളം സാധ്യതകളും. പലപ്പോഴും അന്യപുരുഷന്മാരെ കാണാനും അന്യപുരുഷന്മാരെ തൊടാനും ഒക്കെ കാരണമുണ്ട്, പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഓർമ്മിപ്പിക്കുന്നു, അൽ മർഅത്തു ഔറത്തുൻ ഇദാ ഖറജത ഇസ്തസ്റഫഹ ശൈത്താൻ. സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സ്ത്രീ പൂർണ്ണമായും മറിഞ്ഞു നിൽക്കേണ്ടവളാണ്. അവൾ പുറത്തിറങ്ങിയാൽ, അനാവശ്യമായി പുറത്തിറങ്ങിയാൽ ശൈത്താൻ അവളെ വിളിച്ചുകൊണ്ടുവരുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരം വരെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാനാണ് നിർദ്ദേശം. അവര് പള്ളിയിലേക്ക് പോകേണ്ടതില്ല, പോകാൻ പാടില്ല. ഉമ്മു ഹമൈദിനു സഈദി റളിയല്ലാഹു അൻഹ വന്നിട്ട് മദീനയിലെ പള്ളിക്ക് 1,00,000 വരട്ടി കിട്ടുന്ന പള്ളിയാണത്. അവിടുത്തെ ഇമാം മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൗബൂമീങ്ങൾ സിദ്ദീഖുല്ലക് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരാണ്. അവരാരും ഒരു അന്യ പെണ്ണിനെ നോക്കൂല, അവരാരും ഒരു തെറ്റായ ചിന്ത ചിന്തിക്കുന്നവരല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കറാമത്ത് പറഞ്ഞ സ്ഥലത്ത് ഇമാം റാസി പറയുന്നുണ്ട്, റോട്ടുമ്മൽ വെച്ച് ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയ ഒരാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, കൈഫ ബികും വആസാറു സിനാ ളാഹിറുൻ ഫീ വുജൂഹികും, നിങ്ങളെ മുഖത്ത് വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ. അല്ലൈനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ പെണ്ണിലേക്കുള്ള നോട്ടം. അതേ അല്ലുദുനാനി സിനാഹുമൻ ഇസ്തിമാഉ, അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കുന്നത് അത് കാതിന്റെ വ്യഭിചാരമാണ്. അതേ വലിയതു സിനഹൽ പത്തുസു, കയ്യിന്റെ വ്യഭിചാരമാണ് അന്യ പെണ്ണുമായുള്ള സ്പർശനം തൊടല്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ റോട്ടമ്മല വെച്ച് ഒരന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയ വ്യക്തിയോട്, നിങ്ങളെ മുഖത്ത് വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അങ്ങനത്തെ വലിയ മഹാന്മാര് പങ്കെടുക്കുന്ന ജമാഅത്ത് 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു ഹമൈദിനു സഈദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങളെ കൂടെ ഈ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണം, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അലിതു അന്നക തുഹിബ്ബീന സ്വലാത മഈ, നിങ്ങൾക്ക് അങ്ങനെ നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് പറഞ്ഞു, വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈറ്. അതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ത്രീകൾ. ഇവിടെ ഒക്കെ സുന്നികളാണ്, ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാവരും സുന്നത്ത് ജമാഅത്തുകാരാണ്, പുത്തൻവാദികളൊന്നുമില്ല. എവിടുന്നെങ്കിലും ആരെങ്കിലും വന്നു പോകുമ്പോഴേക്കും ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കണ്ട. ഈ നാട് സുന്നത്ത് ജമാഅത്തിന്റെ നാടാണ്. ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്ത്രീകളൊന്നും ജുമഅക്കോ ജമാഅത്തിനോ ഒന്നിനും പള്ളിയിൽ പോകാറില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുമ്പോൾ പോലും ആ ജമാഅത്തിന് വരാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറ് എന്ന് പറഞ്ഞപ്പോ ആ റസൂലുള്ളാഹിനെ ശരിക്ക് വിശ്വസിച്ച സ്ത്രീകൾ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമ്മൽ മൂമിനു അവൽ മൂക്കിനു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിനെ പറ്റി സ്ഫുടമായ മറുപടി പറയാൻ കഴിയുന്ന ആളുകൾ റസൂലുള്ളാഹിനെ ശരിക്ക് വിശ്വസിച്ചവരാ.
ആ വിശ്വസ്ത സ്ത്രീകൾ ആരും പള്ളിയിലേക്ക് പോകാറില്ല. അതേസമയത്ത് പുത്തനാശയക്കാരെ സ്ത്രീകളെ പറഞ്ഞേക്കലുണ്ട്, പോകലുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ അവർക്ക് വിശ്വാസം പോരാ. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കണം. അതെല്ലാ രംഗത്തും വേണം, വിശ്വാസത്തിലും വേണം, കർമ്മത്തിലും വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വുദു എടുക്കുമ്പോ സഹാബികൾ വരും, ശരീരത്തിൽ നിന്ന് വെള്ളം മുറ്റി വീഴുമ്പോ അതുപോലെ അവിടുന്ന് വുദു എടുത്ത ബാക്കി വെള്ളം, ആ വെള്ളം കിട്ടാനാണ് സഹാബികൾ വരുന്നത്. എന്നിട്ടോ കാതു യഖ്തത്തിലൂന അലാ വദുഇ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിച്ചമുള്ള വെള്ളം, ബാക്കിയുള്ള വെള്ളം. ഇവിടെ എന്തായി പറയാ, മിച്ചമുള്ളത് തന്നെ മനസ്സിലാവും, ബാക്കിയുള്ള തന്നെ മനസ്സിലാവും. ബാക്കി തന്നെ അറബിയാണ്, കൊണ്ടുപോയി മനസ്സിലാവും. നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് പോലെ ബാക്കിയുള്ള വെള്ളം, ആ വെള്ളം മഹാന്മാരായ സഹാബത്ത് അതാ കയ്യിലേക്ക് തൊട്ടുകയാണ്, തൊട്ടിട്ട് ശരീരമാസകലം പുരട്ടുകയാണ്. ഇനി അഥവാ ഒരാൾക്ക് അങ്ങനെ തൊട്ട് പുരട്ടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ടോ സഹാബത്ത് ബർക്കത്തിൽ വിശ്വസിച്ചത് കണ്ടോ? സുബീ നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇറങ്ങുമ്പോ പാത്രവും കൊണ്ട് വരികയാണ് പാവപ്പെട്ട അടിമ സ്ത്രീകളും അടിമകളും ഒക്കെ. എന്തിനാ വരുന്നതെന്ന് അറിയോ? അവർക്ക് പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് കൈമുക്കി കൊടുക്കണം, റസൂലുള്ളാഹിന്റെ കൈമുക്കിയ വെള്ളം കിട്ടണം. അതിനു വേണ്ടി വരികയാണ്. നബി തങ്ങളുടെ സൽസ്വഭാവം പറയുന്ന സ്ഥലത്ത് പോലെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. എത്ര തണുപ്പുള്ള സമയത്താണെങ്കിലും മദീനയിൽ തണുപ്പ് വന്ന വല്ലാത്ത തണുപ്പാ, ആ വലിയ തണുപ്പുള്ള സമയത്ത് പോലും ആ സാധുക്കൾ വെള്ളവുമായി വരുമ്പോ ആ വെള്ളത്തിൽ നബിതങ്ങൾ കൈകുത്തി കൊടുക്കാറുണ്ട് ബറക്കത്തെടുക്കാൻ. സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് കിടക്കുന്ന സമയത്ത് നല്ല മുത്തുമണി പോലെയുള്ള വിയർപ്പ് ഇങ്ങനെ ഉറ്റുകയാണ്. ആ വിയർപ്പ് ഉമ്മു സലൈമ ബീവി റളിയല്ലാഹു കുപ്പിയിലാക്കി ശേഖരിക്കുകയാണ്. അത് കൊണ്ടുപോയി കുട്ടികൾക്ക് ബർക്കത്തിന് തൊട്ട് പുരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ പറയാണ്, ഞങ്ങളെ കുട്ടികൾക്ക് തങ്ങളെ വിയർപ്പ് തൊട്ട് പുരട്ടി കൊടുത്ത് ബർക്കത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. ഇത് സാധാരണ വിയർപ്പല്ല, ഇത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ് നബിയേ. ഇത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ് നബിയേ. സുഹൃത്തുക്കളെ, സാധാരണ വിയർപ്പല്ല, ആ വിയർപ്പ് തൊട്ട് പുരട്ടി സഹാബത്ത് ബറക്കത്തെടുക്കുകയാണ്. അവിടുത്തെ ഉമിനീര് സാധാരണ ഉമിനീരല്ല, അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടി കൊടുക്കുകയാണ് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ കണ്ണിന്. ഖൈബറിൽ കൊടി കൊടുക്കാൻ പോവുകയാണ്. ആ ഖൈബറിന്റെ കോട്ടയുടെ വാതില് പോയി കൈകൊണ്ട് പിടിച്ച്, ഒരു മനുഷ്യനും കൊണ്ട് പറിക്കാൻ കഴിയൂല, അലിബ് നബി ത്വാലിബ് തങ്ങൾ അത് അസാധാരണമായ ആത്മീയമായ ശക്തി പ്രയോഗിച്ച് കറാമത്ത് മുഖേന പറിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കൊടി കൊടുക്കുകയാണ്. ആ കൊടി കൊടുക്കുന്ന സമയത്ത് കണ്ണിന് മുഴുവനും ചെങ്ങണ്ണായിട്ട് കിടക്കുന്ന അലീബിന് അബി താലിബ് തങ്ങൾക്ക് അവിടുത്തെ ഉപിനീര് അല്പം ബർക്കത്തിന് തൊട്ടങ്ങ് പുരട്ടിക്കൊടുക്കുകയാണ്, രോഗം മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, പത്താളുകൾക്ക് തിന്നാനില്ലാത്ത 3 ലിറ്ററിന്റെ ഭക്ഷണം ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ തയ്യാറാക്കുകയാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരൽപ്പം ചേർക്കുകയാണ്.
ആയിരത്തോളം ആളുകൾ കഴിച്ചിട്ടും ഭക്ഷണം ബാക്കി വരികയാണ്. ഈ നിലക്ക് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ എത്രയെത്ര ഹദീസുകളാണ്. സഹാബത്ത് അവിടുത്തെ ശരീരത്തിന്റെ അതേ പലതുകൊണ്ടും ബറക്കത്തെടുക്കുകയാണ്. അവിടുത്തെ മുടി കളഞ്ഞപ്പോൾ കളഞ്ഞപ്പോഴൊക്കെ സഹാബത്ത് അത് വാരിയെടുക്കുകയാണ്. അതേ അതിൽ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുകയാണ്. അവര് കൊണ്ടുപോയി വെള്ളിയുടെ ചിപ്പിയിലും സൂക്ഷിക്കുകയാണ്. ആ വെള്ളിയുടെ ചിപ്പിയിൽ നിന്നതെടുത്ത് വെള്ളത്തിലിട്ട് വെള്ളം ബറക്കത്തിന് വേണ്ടി കുടിക്കുകയാണ്. ഇങ്ങനെ ബറക്കത്തിൽ വിശ്വസിച്ചു സഹാബികള്. അതേസമയത്ത് മുനാഫിഖുകൾക്ക് അതിൽ വിശ്വാസില്ല, സംശയക്കാർക്ക് വിശ്വാസില്ല. അവരെ പറ്റി ഖുർആൻ പറഞ്ഞു, ഇദാ ഖീലലഹും ആമിനൂ കമാ ആമനന്നാസ്, ഈ സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ, അവര് പറയും ഇവരൊക്കെ പോയത്തക്കാരാണ്, വിഡ്ഢികളാണ്, ഇവരില്ലാത്തവരാണ്, അവര് വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കാനോ ഞങ്ങൾ അതിന് കിട്ടൂല. ഇവര് വലിയ പരിഷ്കാരികളായിട്ട് പുത്തനാശയക്കാരായിട്ട് പുത്തൻവാദികളായിട്ട് അവരതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്തിനെ നിഷേധിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുമായുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അത് തന്നെയായിരുന്നു സുഹൃത്തുക്കളെ മുനാഫിഖുകളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന് പറയുന്ന മനുഷ്യനോട്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടണം. എല്ലാവരും ജെല്ലിക്കൊലി റെക്കമെൻഡ് ഇർതകബ്തു അലൽ ഖാതാ വൈറാ ഹസിരിൻ വഅദ لك أسكو فيه يا سيدي خير النبي لرين ابن صلاة على النبي والسلام على الرسول السافي الأبطحي والحبيب العربي. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട്, ഓ നബിയെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങളെ തെറ്റിന്റെ കാര്യം തങ്ങളോട് ഞങ്ങൾ അവലാതിപ്പെടുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹു ദോഷം പുറത്തു തരുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന് പറയുന്ന മുനാഫിഖിനോട് സഹാബികൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ അല്ലാന്റെ റസൂലിന്റെ അടുക്ക പോയിട്ട് നിന്റെ സങ്കടം പറ, നാ റസൂലുള്ളാ നിങ്ങനക്ക് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, നീ റസൂലുള്ളാനോട് റെക്കമെൻഡ് തേടണം എന്ന് പറഞ്ഞപ്പോൾ ആ മുനാഫിക്കിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, സക്കാത്ത് കൊടുത്തു. ഇനി മുഹമ്മദിന് സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല. അല്ലാഹുവിന്റെ റസൂലിനോട് റെക്കമെൻഡ് തേടൽ സുജൂദ് പോലെ ആരാധനയാണ്. ഇന്നത്തെ പുത്തൻവാദികൾ വാദിക്കും പോലെ അന്നത്തെ ആ മുനാഫിത്തായ മനുഷ്യൻ വാദിച്ചു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ ആയത്ത് ഇറക്കിയത്, ഇദാ ഖീല ലഹും യസ്തഗ്ഫിർ ലകും ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലകും റസൂലുള്ളാഹ് ലബറൂസഹും വ റഅയ്തഹും യസുദ്ദൂന വ ഹും മുസ്തഗ്ബിറൂൻ. കിബ്രന്മാരാണ് അവര്. അവർ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് വിളിച്ചാ വരൂല്ല. അള്ളാഹിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യും, റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ അവരതിന് കിട്ടൂല. അവരതിന് ജനങ്ങളെ തടയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് വേണ്ടി തേടാൻ പറയാൻ അതിന് സമീപത്ത് ചെല്ലാൻ മുനാഫിഖുകൾ സന്നദ്ധമാകൂല എന്ന് ഖുർആൻ തന്നെ പറയാണ്. ആ മുനാഫിഖുകളെ വഴി സ്വീകരിച്ചവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവർ. അതേസമയത്ത് സുന്നത്ത് ജമാഅത്ത് ഉറച്ചു വിശ്വസിക്കുന്നു. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്. നിങ്ങൾ കണ്ടോ, എനിക്ക് വെള്ളം ആവശ്യം വന്നപ്പോ ഞാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, അല്ലാഹ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ എന്ന്. പിന്നെ വെള്ളം ആവശ്യപ്പെട്ടതോ സംഘാടകരോട്? വെള്ളം കിട്ടിയപ്പോ കുടിച്ചതോ? ബിസ്മില്ലാ, അള്ളാഹിന്റെ പേരുണ്ട്, സംഘാടകരുടെ പേര് പറഞ്ഞില്ല. കുടിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞതോ? അൽഹംദുലില്ലാ, സർവസ്വീ അള്ളാഹ്, സംഘാടകർക്കല്ല.
അതിന്റെ കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അതേസമയത്ത് അല്ലാഹു തആല തരാൻ പല കാരണങ്ങളുമുണ്ട്. ഇപ്പൊ എനിക്ക് വെള്ളം തന്നത് അല്ലയാണ്, പക്ഷെ കിട്ടാൻ കാരണമാണ് സംഘാടകരോട് ചോദിച്ചത്. തരുന്നവൻ അല്ലാഹുവാണ്. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കും, ബദരീങ്ങളോട് ചോദിക്കും, അമ്പിയാക്കളോട് ചോദിക്കും. കൊടുക്കുന്നവൻ അല്ല മാത്രം, കൊടുക്കുന്നവൻ അല്ല മാത്രമെന്ന് വിശ്വസിച്ചുകൊണ്ട് കിട്ടാനുള്ള കാരണം എന്ന നിലക്ക് ചോദിക്കാൻ പറ്റുന്നവരോടൊക്കെ ചോദിക്കും. സുന്നത്ത് ജമാഅത്ത് അങ്ങനെയാ. സുഹൃത്തുക്കളെ, കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. സയ്യിദന്മാർക്ക്, തങ്ങന്മാർക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഉമ്മ ബാപ്പമാർക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ പണക്കാരനായാലും, എത്ര വലിയ നേതാവായാലും, ഏത് മന്ത്രിയായാലും, ഉമ്മ ബാപ്പയെ മറന്നു പോകരുതേ. ബാപ്പയും ഉമ്മയും അവരെ പൊരുത്തമില്ലാതെ ഒരു മുസ്ലിയാർക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല കേട്ടോ. ഞാൻ വലിയ മൊയ്ലാനല്ലേ, എന്റെ ബാപ്പാക്ക് അതാകെ ഫാത്തിഹയും സൂറത്തും മാത്രല്ലേ അറിയുള്ളൂ എന്ന് വിചാരിക്കരുത്. ബാപ്പ ഉമ്മ വലിയ ബറക്കത്ത. ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്ക, ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്ക, ബറക്കത്ത. ആർക്ക്? എത്ര ബിരുദെടുത്ത മൊയ്ലാർക്കും ബാപ്പയും ഉമ്മയും വലിയ ബറക്കത്ത. ഞാനൊരിക്കലൊരു നിക്കാഹിന് പോയി, അനിക്കാഹിന്റെ സദസ്സിൽ ഒരു ബിരുദെടുത്ത മൊയ്ലാരാ നിക്കാഹ് ചെയ്യുന്ന വരൻ. ബാപ്പാന്റെ അടുത്ത് പോയി കൈ കൊടുത്തപ്പോ ബാപ്പ മോന്റെ കൈ പിടിച്ചൊന്ന് ചുംബിച്ച്, തിരിച്ച് മോൻ ചുംബിച്ചില്ല. എന്റെ മനസ്സിലുണ്ടായ ഒരു വിഷമം, കാരണം മകനോടുള്ള സ്നേഹം കൊണ്ടാ ബാപ്പ ചുംബിച്ച്. എന്നാ ബാപ്പാനുള്ള ബഹുമാനം കൊണ്ട് തിരിച്ചും ചുംബിക്കണ്ടേ? ഓ സഹോദരന്മാരെ, ബാപ്പ ഉമ്മ വലിയ സംഗതിയാണ് കേട്ടോ. എന്റെ ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങണം, ഉപ്പാപ്പ ഉമ്മാമ്മമാരെ പൊരുത്തം വാങ്ങണം. അവര് മരണപ്പെട്ടാൽ അവരെ പേരിൽ സദഖ ചെയ്യണം, അവരെ പേരിൽ ഖുർആനോതണം, അവരെ പേരിൽ യാസീനോതണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്. സയ്യിദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു നബി തങ്ങളോട്, എന്റെ ഉമ്മ മരണപ്പെട്ടുപോയി, ഉമ്മാന്റെ പേരിൽ ഞാൻ അടിമേത്തുക്ക് ചൊല്ലിയാൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടോ? നിബിദങ്ങൾ പറഞ്ഞു, നഅം, അതെ കിട്ടും. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനാണ്, ഐഷ ബീബിയുടെ സഹോദരനാണ്. അതേ പ്രിയപ്പെട്ട ആങ്ങള അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കിൽ മരണപ്പെട്ടുപോയി. അത് ബസ്സാണ്, ഞങ്ങൾ നാട്ടിലൊക്കെ എത്ര ബസ് ഉണ്ട്, എത്ര ബസ് പോകലും ആരാ തിരിഞ്ഞോക്കലും. ബസ് അങ്ങനെ പോകും, ഓട്ടോറിക്ഷ പോകും, ലോറി പോകും, അത് ആര് തിരിഞ്ഞോക്കും. ഇവിടെ ഈ ബസ് പോലില്ല എന്ന് തോന്നുന്നു, ആദ്യമായിട്ട് പോയതാ ഒന്ന്. സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തേക്കും വലിയൊരു നല്ല സംഭാവന കൊടുത്തേക്കും. ആങ്ങളെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, ഐഷ ബീവിന്റെ ആങ്ങളയാ. ഉറങ്ങിക്കിടന്നതാ, ഉറക്കിലങ്ങ് മരണപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട ഐഷ ബീവി റളിയല്ലാഹു അൻഹാ എത്ര അടിമകളെയാണ് ആങ്ങളന്റെ പേരിൽ മോചിപ്പിച്ചത്. അങ്ങനെ ആങ്ങളിനോട് സ്നേഹമുള്ള പങ്ങന്മാര്, പെങ്ങളോട് സ്നേഹമുള്ള ആങ്ങളാര്, കുടുംബങ്ങൾ തമ്മിൽ നല്ല സ്നേഹം വേണം. അത് ജീവിച്ചിരിക്കുന്ന കാലത്തും വേണം, മരണത്തിന്റെ ശേഷവും വേണം. ഓ ചെറുപ്പക്കാരെ, സ്വന്തം പെങ്ങന്മാരോട് നല്ല സ്നേഹം വേണം, പെങ്ങന്മാരോട് നല്ല സ്നേഹം വേണം. അതുപോലെ സഹോദരിമാരെ, ആങ്ങളാരോടും നല്ല സ്നേഹം വേണം. എന്താ ഞാനിങ്ങനെ പറയാൻ കാരണം?
ചില ചെറുപ്പക്കാര് പറയാണ് പെങ്ങളെ ശല്യം കൊണ്ട് ഭാര്യക്ക് പുരയിൽ നിൽക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചില സഹോദരിമാര് പറയാണ് എന്റെ ആങ്ങള കല്യാണം കഴിക്കുന്നവരെ എനിക്ക് നല്ലോണം എനിക്ക് സഹായിച്ചതാ, പെണ്ണിട്ട് എന്റെ ചെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും പെങ്ങന്മാരെ നന്നായി ശ്രദ്ധിക്കണം ആങ്ങളമാരെ, ആങ്ങളമാരെ നന്നായി സ്നേഹിക്കണേ പെങ്ങന്മാരെ. കല്യാണം കഴിക്കുന്നവരെ നല്ല സ്നേഹം. കല്യാണം കഴിച്ചതിന്റെ ശേഷമോ ശേഷം സ്നേഹം അപകടത്തിലായി. എങ്ങനെ അറിയോ? ഈ ആങ്ങളെന്നോട് ആങ്ങളെന്റെ ഭാര്യ എന്റെ ഫിത്തിനെ പറഞ്ഞു കൊടുക്കുക. ആരി പെങ്ങള് ആങ്ങളുടെ ഭാര്യക്കുള്ള കുറ്റവും കുറവും പറഞ്ഞു കൊടുക്ക പെങ്ങള്. അങ്ങനെ ചില സഹോദരിമാർ നിങ്ങൾ ഈ കർണാടകയിൽ നിന്ന് അങ്ങനത്തെ സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഞാൻ പറയുമ്പോ അങ്ങനെയായി പോകരുത്. നമ്മളെ ആങ്ങളെയോട് നമുക്ക് സ്നേഹമുണ്ടോ, എന്നാൽ ആ ആങ്ങൾക്ക് നല്ല സന്തോഷം കൊടുക്കണം. ആ ആങ്ങളെയോട് സഹോദരനോട് അവന്റെ ഭാര്യന്റെ കുറ്റം പറയുമ്പോ അവന്റെ മനസ്സ് ടെൻഷൻ ആവുകയാണ്, അവൻ വിഷമിക്കുകയാണ്. എന്തിന് നമ്മളെ ആങ്ങൾ എന്റെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കണം? ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ ആൺമക്കളോടും പെൺമക്കളോടും നമുക്ക് നല്ല സ്നേഹം വേണം. ചില സ്ത്രീകൾക്ക് പെൺമക്കളോട് നല്ല സ്നേഹമാണ്, ആൺമക്കളോട് വെറുപ്പാണ്. വെറുപ്പുണ്ടായിട്ടല്ല, അറിഞ്ഞൂടായിട്ട്. അങ്ങനെ അറിയോ? ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വന്ന ഡ്രൈവർ, എന്റെ കൂടെ വന്ന സഖാഫി, അവരെ എത്ര ബഹുമാനത്തിലാണെന്ന് അറിയോ? നമ്മുടെ അമിതാജിന്റെ വീട്ടുകാർ ഭക്ഷണത്തിന് ഇരുത്തിയത്, അത് എന്നോടുള്ള സ്നേഹമാണ്. ഇതൊരു ഉദാഹരണം. ഇതേപോലെ മകളെ ഭർത്താവ്, മകളെ ഭർത്താവ് വരുമ്പോ ഞങ്ങൾ നാട്ടില് അമ്മായി എന്ന് പറയാം. ഇവിടെ എന്താ പറയാ? അമ്മായി നന്നായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാണ്. അരേ മകളെ ഭർത്താവിനോട് വലിയ സ്നേഹവും ബഹുമാനവും. അതേ ഉമ്മാക്ക് മകന്റെ ഭാര്യനെ കണ്ടുകൂടാ. ഒന്ന് മകളെ ഭർത്താവ്, മറ്റേ മകന്റെ ഭാര്യ. മകന്റെ ഭാര്യയെയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണ്ടേ? കണക്കിനും ബഹുമാനിക്കുന്നില്ലെങ്കിലും സ്നേഹിക്കണ്ടേ? മകന്റെ ഭാര്യയെ വെറുക്കുന്ന ചില ഉമ്മമാര്, എന്നിട്ട് മകന്റെ ഭാര്യയെ സംബന്ധിച്ച് മകനോട് ഫിത്നയും ഫസാദും പറയുന്ന ചില ഉമ്മമാര്, ഓ ഉമ്മമാരെ, രണ്ടും നമ്മളെ വീട്ടിൽ കയറി വന്ന അതിഥികളല്ലേ? ഒന്ന് മകളെ ഭർത്താവാണ്, മറ്റൊന്ന് മകന്റെ ഭാര്യയാണ്. രണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളല്ലേ? ആ അതിഥികളെ സ്നേഹിക്കണ്ടേ? ആ അതിഥികളെ സൽക്കരിക്കണ്ടേ? അവർക്ക് മനസ്സമാധാനം കൊടുക്കണ്ടേ? മകന്റെ ഭാര്യമാരോട് കടുത്ത സ്വഭാവത്തിൽ പെരുമാറുന്ന ഉമ്മമാർ പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകുമെന്നതിന്റെ പുറമേ സ്വന്തം മക്കളെ മനസ്സിൽ നിന്ന് ഉമ്മാനോടുള്ള സ്നേഹം പോയി പോകും കേട്ടോ. വലിയ മുസീബത്താണത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാണ്, വളരെ നന്നായി മകന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കണം. പെൺകുട്ടികളോടൊരു വാക്ക് പറയാണ്, സ്വന്തം ഉമ്മയേക്കാൾ ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കണം, ഭർത്താവിന്റെ ഉമ്മാനെ ബഹുമാനിക്കണം. അപ്പോഴാണ് നമ്മുടെ ഭർത്താവിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹം. കാരണം അതാ ഭർത്താവിന് മനസ്സിന് സമാധാനമുണ്ടാകണമെങ്കിൽ ഉമ്മയും പെങ്ങന്മാരും ഒക്കെ സന്തോഷത്തോടെ കാണണം. അവരെ മനസ്സിന് നിങ്ങളെ സ്വഭാവം കൊണ്ട് വിഷമമുണ്ടായാൽ ഈ ഭർത്താവിന് ഒരിക്കലും ഒരു സമാധാനം കിട്ടൂല. അപ്പൊ നിങ്ങൾക്ക് ഭർത്താവിന്റെ പൊരുത്തം കിട്ടൂല. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ നരകസ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉസ്താദിന്റെ പൊരുത്തം വാങ്ങണം. ഉസ്താദിന്റെ പൊരുത്തം വാങ്ങൽ എങ്ങനെയാ? എടുത്തു തരുന്ന പാഠം നന്നായി പഠിച്ചിട്ടാ, എടുത്തു തരുന്ന പാഠം നന്നായി പഠിക്കണം, നഹ്വും സർഫൊക്കെ നന്നായിട്ട് പഠിക്കണം.
മടിയന്മാരായി കിടന്നുറങ്ങരുത്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ആഖിർ സമാന്റെ മുസീബത്തും കൈ പിടിച്ച് നടക്കരുത്. അത് വല്ലാത്തൊരു മുസീബത്താണ്. എല്ലാ ചെറുപ്പക്കാരെയും വെട്ടിലാക്കുന്ന എല്ലാ തെറ്റുകളിലേക്കും നയിക്കുന്ന ഒരു സാധനമാണത്. അത്യാവശ്യത്തിന് വിളിക്കാൻ ഉപയോഗിച്ചാൽ തന്നെ ആ മൊബൈൽ ഫോണിൽ നമ്മളെ സമയം ചെലവഴിക്കരുത്. കിതാബ് നന്നായി ഓതി പഠിക്കണം. തല്ലിമീങ്ങൾ നന്നായി പഠിച്ച് നല്ല അലിമീങ്ങളായി വളരണം. ഓ മുത്തല്ലിമീങ്ങളെ അനുസരണത്തോടെ ജീവിക്കണം. ഉമ്മബാപ്പമാരോടും ഉസ്താദുമാരോടും ഗുരുനാഥന്മാരോടും അനുസരണം വേണം. ഓ മുത്തല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആകെ ഒരു മദ്രസയിൽ കുറഞ്ഞ സമയമാണ് കുട്ടികളെ കിട്ടുന്നത്. ഇവിടെയൊക്കെ മദ്രസ എത്ര മണിക്കൂറുണ്ടാവും? 3 മണിക്കൂർ 4 മണിക്കൂർ മദ്രസ കിട്ടുന്ന അൽഹംദുലില്ലാ, വളരെ ഭംഗി. എന്നാൽ ആ സമയം ഒരൊറ്റ മിനിറ്റ് ഇല്ലാതെ നമ്മളെ മുന്നിലെത്തിയ കുട്ടികളെ ശ്രദ്ധിക്കണം. രാവിലെ മദ്രസ എത്ര മണിക്കാ തുറക്കല്? 6:30 തുറക്കുന്ന മദ്രസയിൽ ചുരുങ്ങിയത് 6:20 മുഅല്ലിമീങ്ങളെത്തണം. കുട്ടികൾ വന്നിട്ട് ഉസ്താദിനെ നോക്കിയിറക്കാൻ സമയമുണ്ടായിരുത്. ആദ്യം മുഅല്ലിമീങ്ങളെത്തണം. ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും മുമ്പിൽ മുഅല്ലിമീങ്ങളെത്തണം. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ 6:30 തുടങ്ങുന്ന മദ്രസയിൽ 6:20 ഉസ്താദിന്റെ മുമ്പിൽ എന്റെ കുട്ടിയെത്തൂന്നുള്ള വാശി നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ കുട്ടികളെ നിങ്ങൾ അയച്ചു കൊടുക്കണം. കുട്ടികളെ കിട്ടാതെ ഉസ്താദിന് പഠിപ്പിക്കാൻ കഴിയൂല. ഉസ്താദെത്താതെ കുട്ടികൾക്ക് പഠിക്കാനും കഴിയൂല. രണ്ട് കൂട്ടരും സമയത്തിന് മുമ്പ് തന്നെ മദ്രസയിലെത്തണം. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ശ്രദ്ധ വേണം. കച്ചവടം ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ഹലാലായ നിലക്ക് മാത്രം കച്ചവടം ചെയ്യണം. അന്യന്റെ കച്ചവടം പിടിച്ചെടുക്കണ്ട. അതേ തൊഴിലാളിയുടെ വേതനം കൊടുക്കാതെ നീ സമ്പാദിക്കണ്ട. തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ മുതലാളിമാരെ വഞ്ചിക്കണ്ട. നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ല അറിയുന്നുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം. ഓ മുഅ്മിനീങ്ങളെ, രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിന്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരു വിചാരണയുണ്ടെന്ന ബോധം വേണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കുടുംബ ബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാ, ചില വാശിക്കാരുണ്ട്, പെങ്ങളോട് മിണ്ടൂല, ആങ്ങളനോട് മിണ്ടൂല, ജേട്ടനോട് മിണ്ടൂല, അനുജനോട് മിണ്ടൂല, ബാപ്പാന്റെ അനുജന്റെ വീട്ടിൽ പോവില്ല, ഉമ്മാന്റെ അനുജത്തിനെ കല്യാണത്തിന് ക്ഷണിക്കൂല. ഇങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലേ, ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും നിങ്ങളെ ദുആക്ക് ഉത്തരമില്ല. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും നിങ്ങളെ ദുആക്ക് ഉത്തരമില്ല. നിങ്ങളെ ഒരൊറ്റ അമലും വന്ന് സ്വീകരിക്കൂല. കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. ഓ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, പരസ്പരം ചീത്ത പറയാൻ പാടില്ല. പരസ്പരം കുറ്റം പറയാൻ പാടില്ല. പരസ്പരം അപമതിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമും വേറൊരു മുസ്ലിമും തമ്മിൽ 3 ദിവസം ഉണ്ടാതിരുന്നാൽ അവന്റെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കൂല. നമ്മളെ പ്രവർത്തനം വന്ന സ്വീകരിക്കൂല. സുബ്ഹാനല്ലാ, ഇപ്പോഴും ഇല്ലേ ചിലര് ആ മുസ്ലിയാരുണ്ടെങ്കിൽ ഞാൻ വരൂല എന്ന് പറയുന്നവരില്ലേ? ആ മുസ്ലിയാരുണ്ടെങ്കിൽ ഞാൻ കൂടെ പങ്കെടുക്കൂല എന്ന് പറയുന്നവരില്ലേ? അവരെ അമല് സ്വീകരിക്കലെങ്ങനെ? അങ്ങനെയുള്ളൊരു ദുഷിച്ച മനസ്സ് നമുക്കുണ്ടാകരുത്. മുസ്ലിമീങ്ങളെല്ലാം പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം. പരസ്പരം ഐക്യത്തോടെ ജീവിക്കണം. ഒന്നുകൂടി പറയട്ടെ, നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. ദിക്ർ വർദ്ധിപ്പിക്കണം, സലാത്ത് വർദ്ധിപ്പിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം, അതേ തസ്ബീഹ് വർദ്ധിപ്പിക്കണം. എത്ര ദിക്ർ ചൊല്ലിയോ പ്രതിഫലാർഹമാണ്, എത്ര സലാത്ത് ചൊല്ലിയോ പ്രതിഫലാർഹമാണ്, എത്ര ഖുർആൻ ഓതിയോ നമുക്ക് ഫലം കിട്ടുന്നതാണ്. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. നല്ല കാര്യങ്ങളൊന്നും മുടക്കാൻ പോകരുത്. നല്ല കാര്യങ്ങൾ മുടക്കിയാൽ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ഉത്തരവാദികളാകും. നല്ല കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യാൻ നോക്കണം. സുഹൃത്തുക്കളെ, സൽക്കർമ്മങ്ങളൊക്കെ നല്ലതാണ്.
സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകേണ്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, നിസ്കാരത്തിൽ നിർബന്ധമാണ്, സലാം ചൊല്ലലും നിർബന്ധമാണ്. ആ നിർബന്ധമായ സലാത്തും സലാമും കൃത്യമായി തന്നെ നിർവഹിക്കണമെങ്കിൽ അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കണ്ടേ? അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, നിർബന്ധമായ സലാത്തും സലാമും നിർവഹിക്കാതെ ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സുബ്ഹി ഖളാഗാതെ നിസ്കരിക്കണം. മുഅ്മിനാത്തുകളെ, സുബ്ഹി ഖളാഗാതെ നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും ഖളാഅക്കരുത്. ഈ കടമ്പൂ പ്രദേശത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് ഒരു പാവപ്പെട്ട ഉമ്മ അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം എന്ന് പറഞ്ഞാൽ മദീനയിൽ അതറിയുന്നു, അവിടുന്ന് ആ സലാം മടക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരെ സലാമും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മടക്കുന്നു. അതിന് നമ്മൾ സലാം കൃത്യമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങളാകണ്ടേ? അതുകൊണ്ട് കൃത്യമായി അഞ്ച് വക്ത് നിസ്കരിക്കണം, സുന്നത്തുകൾ എടുക്കാൻ നോക്കണം. ഇത് റജബ് മാസമാണ്, നിസ്കാരം നിർബന്ധമായ മാസമാണ്, ദോഷം പൊറുപ്പിക്കേണ്ട മാസമാണ്, വലിയ ബർക്കത്തുള്ള മാസമാണ്. നമ്മൾ നല്ല കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകണം. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ നജസ് കുടിക്കരുതേ. കള്ള് കുടിക്കാറുണ്ടോ? ബ്രാണ്ടി കുടിക്കാറുണ്ടോ? വിസ്കി കുടിക്കാറുണ്ടോ? അത് കടുത്ത നജസാണ് കേട്ടോ. ആ നജസ് നിങ്ങൾ കുടിച്ചു പോയാൽ അള്ളാഹു നിങ്ങളെ നജസ് കുടിപ്പിക്കും. ആ നജസ് എന്താണെന്നറിയോ? അബൂജഹലിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണ് കേട്ടോ. അതുകൊണ്ട് ഒറ്റ മുസ്ലിമും മദ്യപാനിയാകരുതേ, വട്ടിക്കാരായി പലിശക്കാരാകരുതേ, ആരും അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടരുതേ, ഹറാമുകളിലേക്കൊന്നും നീങ്ങരുതേ. നിങ്ങൾക്ക് എത്ര സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രയും ചൊല്ലിക്കോ. വീട്ടിൽ കയറുമ്പോ സലാത്ത് സുന്നത്താണ്, പള്ളി കയറുമ്പോ സലാത്ത് സുന്നത്താണ്, രണ്ടാളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ മീറ്റ് ചെയ്യുമ്പോ സലാത്ത് സുന്നത്താണ്, ഒരു സദസ് പിരിയുമ്പോൾ അപ്പോഴും സലാത്ത് സുന്നത്താണ്. അതുകൊണ്ട് ആ മൂന്ന് സലാത്തോടെ പിരിച്ചുവിട്ടു എന്ന് നമ്മൾ പറയുന്നത് പിരിഞ്ഞു പോകുന്ന സമയത്ത് സലാത്ത് സുന്നത്താണ്. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവസാനം ദുആന്റെ അവസാനം സലാത്ത് ചൊല്ലി നിർത്തി ഇനി സിയാറത്ത് പിരിച്ചുവിടുന്നതിന്റെ പേരിൽ അപ്പോഴൊന്നായിട്ട് കുറച്ചാള് സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്ത് മുടക്കാൻ പോകണ്ട. അതുപോലെ മറ്റേതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരെങ്കിലും സലാത്ത് ചൊല്ലുന്നുവെങ്കിൽ സലാത്ത് മുടക്കണ്ട. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതെല്ലാം നമുക്ക് നഷ്ടമാണ്. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. മരണം എല്ലാവർക്കുമുണ്ട്, അത് ഈ പാപപ്പെട്ട എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. മരിക്കുന്ന സമയത്ത് അതേ ഈമാൻ സലാമത്തായി മരിക്കണം, തഖ്വയോടെ മരിക്കണം. അപ്പോഴല്ലേ സ്വർഗം കിട്ടുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ സദസ്സിലേക്ക് വരണം. ഉഇദ്ദത്തിൽ മുത്തഖീ ശ്രദ്ധിക്കാൻ ബിരിയാണി തയ്യാറ്, നാടൻ ഭക്ഷണം തയ്യാർ. കേരളത്തിലൂടെ പോകുമ്പോ ചില സ്ഥലത്ത് ഇവിടെ ഊണ് തയ്യാ, ബിരിയാണി തയ്യാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാരും വന്നോളി ഊണിക്കാൻ, ബിരിയാണി തയ്യാറില്ല. അള്ളാഹു പറയുക സ്വർഗം തയ്യാ,
പക്ഷെ ആർക്ക് ദിൽ വാഇദീൻ അദറ എന്ന മുലിയമാർക്ക് നല്ല ഉദ്ദത്തിൽ മുഅല്ലിമീൻ എന്നല്ല പിന്നെ ആർക്ക് ഉദ്ദത്തിൽ ഉലമായി എന്നോ ഉദ്ദത്തിൽ ഉമറായി എന്നോ അല്ല ഉദ്ദത്തിൽ മുത്തഖീൻ തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാറോ അല്ലാഹു കൽപ്പിച്ചത് എടുക്കണം അല്ലാഹ് വിരോധിച്ചത് ഒഴിക്കണം മനസ്സിൽ ഞാനൊരു വലിയവനെന്ന തോന്നലില്ലാതെ അസൂയയില്ലാതെ ആരോടും വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാതെ തെളിഞ്ഞ മനസ്സോടെ ജീവിക്കണം ഓ സുഹൃത്തുക്കളെ അതാണ് നേരത്തെ പറഞ്ഞത് മഹാനായ മർഹൂം താജുൽ ഉലമാ കാർന്നിറങ്ങാൻ കഴിയുന്നില്ല പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ സുന്നത്ത് ജമാഅത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ചെറിയ എസ് എസ് എഫിന്റെ കുട്ടികള് എസ് ഒ എസിന്റെ പ്രവർത്തകര് അവർ വിളിച്ചപ്പോൾ ആ അവശതയോടുകൂടെ തന്നെ കാറിൽ വന്നിട്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂല പക്ഷേ ഈ മക്കളുടെ ക്ഷണം സ്വീകരിച്ചു വന്നില്ലെങ്കിൽ ഇവരുടെ സന്തോഷവും ആവേശവും പ്രവർത്തനവും നഷ്ടപ്പെട്ടു പോയാലോ അത് ദീനിന് അപകടമാകൂലേ ഖിയാമനാട് വരെ ഇവിടെ ദീൻ നിലനിൽക്കണ്ടേ അതിനുവേണ്ടി അവിടുത്തെ പ്രായമുള്ള സമയത്തും വന്ന് പ്രചോദനം നൽകിയതാണ് എന്റെ പ്രിയപ്പെട്ട സഹാബി ഓർമ്മിപ്പിച്ചത് ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങളും ആ വഴി പിന്തുടരണം എസ് എസ് എഫ് ശക്തിപ്പെടുത്തണം എസ് വൈ എസ് ശക്തിപ്പെടുത്തണം അതേ മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം നമ്മുടെ നാട്ടിലെ മഹല്ലിലെ പള്ളിയും മദ്രസയും ഒക്കെ ശക്തിപ്പെടുത്തണം അതിനൊക്കെ നമ്മൾ സഹായിക്കണം സഹകരിക്കണം നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകള് അതാവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെയും ഉണ്ടാകണം ഒരിക്കലും തന്നെ നമ്മളെ അവിടുന്ന് ഖുർആൻ പഠിക്കണം നല്ല ഇൽമ് പഠിക്കണം വേറൊരു ആലിമിന്റെ ഗൈബത്ത് കേട്ടുകൊണ്ട് നമ്മളെ മക്കള് പഠിച്ചാൽ വിഷമുള്ള വളം ഒരു സസ്യത്തിനിട്ട് കൊടുത്താൽ ആ സസ്യത്തിന്റെ മേലെയുള്ള പഴം വിഷമാണ് കേട്ടോ അതുപോലെ ചെറിയ മക്കൾക്ക് കുട്ടിക്കാലത്തെ ഗൈബത്തും നമീമത്തും മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചാൽ ആ മക്കള് പിന്നീട് വിഷമാണ് കേട്ടോ നമ്മക്ക് യാസീനൊന്ന മക്കളാവൂല എന്ന് മാത്രമല്ല ചിലപ്പോ ആ മക്കൾക്ക് ഈമാൻ തന്നെ ഉണ്ടാവൂല കാരണം ഗീബത്ത് പറയല് ഹറാമാണെന്ന് ഉസ്താദ് ഒരു ക്ലാസ്സിൽ പറയുകയും അടുത്ത ക്ലാസ്സിൽ ഉസ്താദ് തന്നെ ഗീബത്ത് പറയുകയും ചെയ്താൽ ഈ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഇതിൽ വിശ്വാസമില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കും അപ്പൊ കുട്ടികൾ നിരീശ്വരവാദികളോ മതവിരോധികളോ ആയി അവരെ ഈമാൻ തന്നെ തെറ്റിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് ഇൽമു നന്നായി പഠിപ്പിക്കണം അതിന് മദ്രസകൾ ഉണ്ടാകണം മദ്രസകളെ പ്രോത്സാഹിപ്പിക്കണം നല്ല നല്ല ദീനീ സ്ഥാപനങ്ങൾ വളരണം പാവപ്പെട്ടവരെ സഹായിക്കണം ഞാനിവിടെ വന്നപ്പോ ഈ പരിപാടിയുടെ സംഘാടകർ എസ് എസ് എഫിന്റെയും എസ് യുസിന്റെയും പ്രവർത്തകര് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് സഹായം നൽകാൻ ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ ഈ പരിപാടിക്കും അതുപോലെ അത്തരം നല്ല കാര്യത്തിനുമൊക്കെ അവർക്ക് സഹായിക്കാൻ നിങ്ങളെല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മൾ ഖബൂൽ ചെയ്യട്ടെ ആരാണെന്ന് വാങ്ങുക എന്റെ കൈക്ക് വേദന അതുകൊണ്ട് വേറെ ആരെങ്കിലും വാങ്ങിയാൽ വലിയ സന്തോഷം ആരാ വാങ്ങുക അല്ല എനിക്ക് കൈക്ക് വേദന അതിലിടയ്ക്ക് ഞാൻ ദുആ നിർത്തി എനിക്ക് പോണ്ട സ്ഥലത്ത് പോണ്ട സമയം വളരെ വൈകും പോയി രണ്ടും കൂടി ഒന്നായിരുന്നു എന്നാ ആരെങ്കിലും ഉസ്താദ് വാങ്ങട്ടെ എല്ലാവരും ഉസ്താദിന്റെ അടുത്ത് കൊടുക്കണം നല്ല സംഭാവന കൊടുക്കണം ഞാൻ വാങ്ങാത്തോണ്ട് കൊടുക്കാതിരിക്കരുത് അള്ളാഹു തആല എന്നെക്കാളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ചിലപ്പോ സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും അദ്ദേഹത്തിനാണ് ചിലപ്പോ നിങ്ങൾക്ക് ആയിരിക്കും അതായിരിക്കും അറിയില്ല ആർക്കാണ് അള്ളാഹു സ്ഥാനം കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ കയ്യിൽ സംഭാവന കൊടുക്കണം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാരെയും സാലിഹികളിൽ പെടുത്തട്ടെ നമ്മളെല്ലാവരുടെയും ദുആക്ക് അള്ളാഹു ഉത്തരം തരട്ടെ.
ഞാൻ ലാസ്റ്റിംഗ് വാങ്ങിച്ചോളാം. നിങ്ങൾ എല്ലാവരും ഫാത്തിയും സുഹൃത്തുക്കളും താജുല്ലുൽ മുതൽ നൂറുല്ലുൽ മുതൽ ഇന്ന് മരണപ്പെട്ട് മറവ് ചെയ്ത സി പി എം മുസ്ലിയാരടക്കം, നമ്മുടെ മരണപ്പെട്ട ഫാറൂഖ് തങ്ങൾ അടക്കം, നമ്മുടെ ഹമീദ് ഹാജി അടക്കം ഈ നാട്ടിൽ നിന്നും